നമുക്കിന്ന് ഒരു പനീർ മസാല ദോശ ഉണ്ടാക്കാം. അതിൻ്റെ ആദ്യം പനീറിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇത് കണ്ട, ഞാനൊരു തവ അടുപ്പേ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഇച്ചിരി ഓയിൽ എടുത്തു കൊടുക്കുക. പനീർ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നമുക്ക് വേണ്ട. അല്പം ഓയിൽ ഒഴിച്ചെടുക്കുവാണ്. ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലത് ഒരു ഒന്നര ടീസ്പൂൺ തവിടെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഇട്ട് കൊടുക്കുവാണ് അതിലേക്ക്. ഇനി നമുക്ക് അതിലേക്ക് അല്പം ജീരകം, നല്ല ജീരകം ഇല്ല, നമ്മൾ അവിയലിനൊക്കെ ചേർക്കുന്ന സാധാരണ ജീരകം അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ്, ഒത്തിരി ഒന്നും വേണ്ട, അതും ഒരു അര മുക്കാൽ ടീസ്പൂൺ അത്രേ ഉള്ളൂ. അതും ഇട്ട് കൊടുത്തു. അതൊന്ന് ചുമന്ന് വന്നോട്ടെ ആ ഉഴുന്ന് പരിപ്പ്. നെയ്യുടെ നല്ല മണമുണ്ട്. നെയ്യല്ല, ബട്ടർ. ആ ബട്ടർ അല്ലേ, ബട്ടറിന്റെ നല്ല മണമുണ്ട്. ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്. അത് മൂന്നും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. സിമ്മിലായിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ ഫ്ലെയിം. ഇന്ന് സ്പെഷ്യൽ മസാല ദോശയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ട്രീറ്റ് ആണ് കേട്ടോ, ഞങ്ങളുടെ ഭാഗ്യം. ചെറിയ തക്കാളിയും പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ തക്കാളിയും കൂടി ഇട്ടു. പിന്നെ അതേ ഒരല്പം ഗ്രീൻ പീസ് ഒരു ടേബിൾ സ്പൂൺ ഇത്രേ ഉള്ളൂ, അതും കൂടി ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ അത് ഇട്ടത് അതിനൊരു ചെറിയ വേവുണ്ടല്ലോ, അതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. ഇപ്പം ഞാൻ ഇച്ചിരി പ്ലെയിൻ കൂട്ടി വെച്ചിട്ടുണ്ട്. മറ്റേ സവാള കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്ലെയിൻ കുറച്ച് വെച്ചത്. നീ ഇതൊന്ന് വെന്ത് വന്നു മറ്റേ തക്കാളി. സാധാരണ നമ്മൾ കിഴങ്ങൊക്കെ ഇട്ടുള്ള മസാല അല്ലേ മസാല ദോശ ഉണ്ടാക്കുന്നത്, ഇതിപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഗ്രീൻ ബീൻസായി തക്കാളിയായി, ഇനി എന്തൊക്കെ ഇടുമെന്ന് നമുക്ക് നോക്കാം. ഈ ചൂട് തമ്മിലെ റെസിപ്പിയൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പറയുന്നത്. ചൂട് കാരണം വെന്ത് പുകയുണ്ട്. പറ്റുന്നില്ല, എനിക്കാണെങ്കിൽ ചൂട് ഭയങ്കര കൂടുതലാണ്. ഇട്ടോ എടുക്കണ്ടേ, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയുണ്ട്, ഇപ്പം ഞാൻ പ്ലെയിം സിമ്മിലാക്കിയിട്ടുണ്ട്. ഇത് അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം കൂടെ എടുത്തു വെച്ചാണ്, ഒരുമിച്ചാണ് ഞാൻ എടുത്തു വെച്ചത്. നമ്മളൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതിൽ പൊടിയായിട്ട് ചീകി വെച്ചിട്ടുണ്ട്. അതുപോലെ പനീറും പൊടിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ പൊടിച്ചാൽ സ്പൂൺ വെച്ചോ, ഈ പനീർ ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ എന്തെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചിട്ട് എടുത്താൽ മതി. കവറിന്റെ പകുതിയാണ് ഇത്, ഒരു കവർ മുഴുവനില്ലേ. മേടിച്ച പനീറ് പൊടിച്ചെടുത്ത് പിന്നെ വേണമെങ്കിൽ ഇതിൽ ക്യാപ്സിക്കം ഒക്കെ ഇട്ടു കൊടുക്കാം. എന്റെ ക്യാപ്സിക്കം ഒക്കെ കഴിഞ്ഞത് കൊണ്ടാണ്. ക്യാപ്സിക്കം ഇട്ടാറുണ്ടല്ലോ, ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്റെ കഴിഞ്ഞു പോയി, നല്ല കളറൊക്കെ വരുന്നുണ്ട്. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ, ഇതിന്റെ എങ്ങനെയുണ്ട് ഉപ്പ് നോക്കിട്ട്. ഉപ്പ് ഓക്കെ ആണ്. വെള്ളമൊന്ന് വലിഞ്ഞു വന്നോട്ടെ, പനീറിലൊരു വെള്ളം ഉണ്ടല്ലോ, നമ്മൾ വറുത്തൊന്നും അല്ല എടുത്തേ. എന്താ ഒന്ന് വലിഞ്ഞു വന്നോട്ടെ, വെള്ളം വലിയുന്നതിനു വരെ ഇട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഞാൻ ഇതുപോലത്തെ പനീർ മസാല ദോശ ഒന്ന് രണ്ട് തവണ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ഒന്ന് ട്രൈ ചെയ്യാന്ന് കേട്ടത്. അപ്പൊ നോക്കാം, കൊള്ളായിരിക്കും, അതിലൊരു വെറൈറ്റി ഒരു ചേഞ്ച് നല്ലതല്ലേ. അല്പം മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അല്പം അല്ല ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാണും അരിഞ്ഞത്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ ബീൻസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ക്യാരറ്റ് ഇച്ചിരി വലുതായിട്ട് അരിയണേ, അങ്ങനെ അരിയ ഞാനിപ്പോൾ പൊടിയായിട്ടങ്ങ് അരിഞ്ഞേ ഉള്ളൂ. പനീർ മസാല റെഡി ആയിട്ടുണ്ട്, നമുക്കിത് സാധ്യത വയ്ക്കാം. പണി കഴിഞ്ഞ് അടുത്ത ദോശക്കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ദോശക്കല്ല് ചൂടായിട്ട് നമുക്ക് നല്ല ക്രിസ്പി മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. അമ്മയോട് പൈപ്പിനെ കുറ്റം പറഞ്ഞോട് നിൽക്കുകയാണ്. പൈപ്പ് തുറന്നപ്പോൾ അതിന്റെ മുകളിലെ ടാപ്പിന്റെ അറ്റം വിട്ടു പോയിട്ട് മേത്ത് മുഴുവൻ വെള്ളമായെന്ന് പറഞ്ഞ് അവിടെ കുറ്റം പറ തൂത്ത് കുറച്ചുകൊണ്ടിരിക്കുകയായിട്ടുണ്ട്. അമ്മ ഇപ്പൊ ദോശക്കല്ലിലോട്ട് മാവ് കോരി ഒഴിക്കാൻ പോകുന്നു. ആ ഒഴിച്ചോ ഒഴിച്ചോ, ചൂട് പോരാ, ആ ഒരു ഷൂ വെച്ച പോരാ. ഞാനിപ്പം ഫ്ലെയിം കുറച്ചു, ഫ്ലെയിം കുറച്ചുകൊണ്ടാ ആ പടരട്ടെ, നല്ല റൗണ്ടിലാകട്ടെ, വലിപ്പം വെക്കട്ടെ. കുറച്ചുകൂടെ അറിയാൻ മേലെ ഞാൻ പറഞ്ഞുതരാം.
ദോശ വത്താൻ ഞാൻ കഴിഞ്ഞിട്ടുള്ളു. ആ അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, ഫുള്ള് വലിപ്പമായിട്ടുണ്ട്. ഇത് വലിയ ദോശക്കല്ലാണേ. കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഏ നെയ് കിളകിളകിളാന്നിങ്ങനെ ഫ്രൈ ആകുന്ന കണ്ടോ, കൊച്ചേക്കായിരിക്കും. നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം, പനീർ മസാല. ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് കൂടുതലോ കുറവോ. ഞാനിപ്പോ രണ്ട് ദോശക്കുള്ളതാണേ. ദോശ ഇനി മടക്കി കൊടുക്കുവാണേ. നമുക്ക് കാണാമല്ലോ അല്ലേ എന്താകുന്നു, മുറിഞ്ഞു പോകുമെന്നോ മുറിഞ്ഞു പോകുമെന്നോ. ഓക്കെ ഓക്കെ. ഓ ഇങ്ങനാണല്ലേ. ആ അത് ഫുള്ള് ഫുള്ളായിട്ട് മറിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തിരിച്ചോ, താഴെ താഴെ. ഓക്കെ സക്സസ്, മിഷൻ സക്സസ്. മടക്കത്ര ദോശ തന്നെ എടുക്കുന്നുണ്ട്. ആ പാത്രത്തിലോട്ട് മാറ്റി ഞാൻ അടുത്ത് തന്നെ കോരി ഒഴിക്കാനുള്ള അവസരം എനിക്ക് തന്നേക്കാണ്. ഞാൻ പരത്തി ദോശ കാണാലോ അല്ലേ, ഫുൾ ഞാൻ തന്നെ പരത്തി കാണാം, അമ്മ പരത്തിയല്ല. ഇനി ജോലി വിട്ടിട്ട് മോനെ തട്ടുകടയിലേക്ക് വിടാൻ പോവാം. എന്തായാലും ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ചെറുപ്പം നെയ് കൂടുതൽ വേണമെന്ന് തോന്നുന്നു. കണ്ടോ നെയ് നെയ് കിടന്ന് തിളക്കിയാണ്. ഇത് എട്ട് ദോശക്കുള്ളത് എടുത്തുള്ളേ. ആ രണ്ട് ദോശക്കുള്ള മസാല മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണയുടെ അത്ര പോലും കൊളസ്ട്രോൾ വരത്തില്ല നെയ്ക്ക്. നല്ല കൊളസ്ട്രോൾ ആണ് നെയ്ക്കത്തുള്ളത്, അതറിയത്തില്ലേ. ഞാൻ ഒഴിച്ച ദോശ ആയതുകൊണ്ട് അമ്മയ്ക്ക് അതൊന്നും മടക്കാൻ പറ്റില്ല. സൂപ്പറാണ്, നമ്മുടെ മസാല ദോശ റെഡി ആയി വന്നിട്ടുണ്ട്. രണ്ടാമത് ഞാൻ പോലെ ഒഴിച്ച മസാല ദോശയാണ്, അതമ്മ മറിച്ചിട്ടുണ്ട്. അമ്മ ഇവിടെ ദോശയെ കൊണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്, നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ നിന്ന് അല്പം ദോശ അങ്ങോട്ട് മുറിച്ചെടുക്കാം. മസാലയൊക്കെ വരുന്നുണ്ട്, കുറച്ച് മസാല. ആ മസാല എടുത്ത് മസാല കൂട്ടിയുള്ളത് ഇപ്പം സാമ്പാറിൽ മുക്കി, ചമ്മന്തിയിൽ മുക്കി, കുറച്ച് മുളക് മുക്കിയിട്ട് വായിലോട്ട് അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. സംഭവം തകർത്തിട്ടുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ സംഭവം കേട്ടോ. നമ്മുടെ പനീർ മസാല ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്, മുളകുണ്ട്. ട്രൈ ചെയ്ത് നോക്ക്. ആ പനീർ മസാല ദോശ ഓൾറെഡി ഒരു അംഗം ഇവിടെ ഇപ്പൊ കഴിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇരുന്നു പിടിക്കട്ടെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പൊ അമ്മയുടെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം.